Hello friends, Happy Independence Day. Welcome back to my channel. എൻ്റെ പേര് സംഗീത. ഇന്ന് നമ്മളൊരു ഇൻഡിപെൻഡൻസ് ഡേ വ്ളോഗ് ആണ് ചെയ്യുന്നത്. അപ്പം ഋഷികേശിൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കൊറോണയൊക്കെ ആയിട്ട് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് സ്കൂളിൽ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഋഷികേശ് പോണത്. അപ്പം ഇന്ന് അതിനെക്കുറിച്ചുള്ളൊരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. സോ സാന്റ മരിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിലേക്ക് കടക്കാം. ഋഷിയുടെ മുമ്പിൽ നിൽക്കുന്നത് ഋഷിയുടെ ഫ്രണ്ടാണ് അഭിരുദ്ധ്. അപ്പോൾ ഋഷിയുടെ ക്ലാസ്സിലെ കുട്ടികളോടെല്ലാം ഗ്രീൻ റിബൺ കയ്യിൽ കെട്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡുകാരാണ് കേട്ടോ. അപ്പോൾ 75th ഇൻഡിപെൻഡൻസ് ഡേ എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു നല്ല വീഡിയോ ആയിട്ട് യൂട്യൂബിൽ തന്നെ സൂക്ഷിക്കാമെന്ന് വിചാരിച്ച ഞാൻ ഈ വീഡിയോ വ്ളോഗ് ചെയ്തത്. എല്ലാ കുട്ടികളുടെ കയ്യിലും ഇതുപോലെ നാഷണൽ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവർക്കൊരു റാലി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ ഇതുപോലെ ഇങ്ങനെ ഫ്ലാഗൊക്കെ കയ്യിൽ പിടിച്ച് റാലിക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും അതുപോലെ PTA മെമ്പേഴ്സും എല്ലാവരും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. സ്കൂളിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും PTA മെമ്പേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഈ സ്കൂളിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ PTA മെമ്പേഴ്സും അതുപോലെ ടീച്ചേഴ്സും കുട്ടികളുടെ കൂടെ റാലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ പാരൻസ് എല്ലാവരും സ്കൂളിൽ തന്നെ വെയിറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ആകുമ്പോൾ ഒത്തിരി ആൾക്കാരും ബഹളക്കാവില്ലേ. അപ്പോൾ അതുകൊണ്ട് പാരൻസ് എല്ലാം സ്കൂളിൽ തന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ LKG തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെയാണ് കേട്ടോ ഈ സ്കൂളിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം കുഞ്ഞു മക്കളാണ്. അപ്പോൾ റാലിയുടെ ഏറ്റവും പുറകിലായിട്ട് ഇതുപോലെ കൾച്ചറൽ പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡ്, മുസ്ലിം ബ്രൈഡ്, ഹിന്ദു ബ്രൈഡ്, പിന്നെ അതുപോലെ ഗാന്ധിജി, നെഹ്റു, ഭാരത, ഝാൻസി റാണി. അപ്പോൾ ഇവർ ഇതുപോലെ ഇങ്ങനെ മെയിൻ റോഡിലൂടെ പോയി ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ റോഡിലൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് സ്കൂളിൻ്റെ പുറത്തുള്ള ഭാഗത്തുനിന്ന് മാത്രമാണ് ഞാനിത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിരിച്ചുകൊണ്ട് പോണത് എൻ്റെ ഫ്രണ്ടാണ് ഗിൽഷ. ഏറ്റവും മുമ്പിലായിട്ട് ബാനർ പിടിച്ച് 2 കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ ബാൻഡ് സെറ്റ്, അതിൻ്റെ പുറകെ കേട്ടോ കുട്ടികളുടെ റാലിയൊക്കെ. ഏറ്റവും പുറകിലായിട്ടായിരുന്നു നമ്മുടെ ഫാൻസി ഡ്രസ്സൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നത്. കുറേ കർഷകരുണ്ട്, പട്ടാളക്കാരുണ്ട്. അങ്ങനെ റാലി ഇപ്പോൾ തിരിച്ച് സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ആയിരുന്നത്. സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ലോറൻസ് ഏട്ടനാണ് ഏറ്റവും ഫ്രണ്ടിൽ വരുന്നത്. സ്കൂള് മൊത്തം ഇതുപോലെ ഫ്ലാഗ്സും ബലൂൺസും ഒക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാരൻസ് എല്ലാം ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയും വീഡിയോ എടുക്കുന്നതിൻ്റെയും ഒക്കെ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ എല്ലാവരും. ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് കഴിഞ്ഞ് കുഞ്ഞൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. ചെറിയ പ്രസംഗം, ഒരു ഡ്രില്ല് ഉണ്ടായിരുന്നു കുട്ടികളുടെ. അപ്പോൾ ഈ ഗ്രീൻ റിബണൊക്കെ കയ്യിൽ കെട്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ കുറേ കുട്ടികൾ വൈറ്റ്, കുറേ കുട്ടികൾ ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നാഷണൽ ഫ്ലാഗ് പോലെ നിർത്തിയിട്ട് അതുപോലെ ഡ്രില്ലൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൻ്റെ സ്മാർട്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട് പാരൻസ് എല്ലാം കൂടെ കുറച്ച് ചെയേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 100 ചെയേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്കൂളിലേക്ക് കൊടുക്കുന്ന ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. സോ PTA പ്രസിഡൻറ്റും PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും എല്ലാവരും കൂടെ സ്കൂളിലേക്ക് പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ അത് കൊടുത്തു. പിന്നീട് ഉണ്ടായിരുന്നത് കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. പാട്രിയോട്ടിക് സോങ്, ഡാൻസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ദിവ്യ ടീച്ചർ കോറിയോഗ്രാഫി ചെയ്ത ഡാൻസ് ആട്ടോ. ഭാരതാമ്മയുടെ ഡ്രസ്സ് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അതുപോലെ ട്രൈ കളറായിട്ട് നല്ല രസമുണ്ട്. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് റീഫ്രഷ്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ട് ഞാനിതിൽ വെക്കുന്നില്ല, കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് 2-ാമത്തെ ഡാൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് ജാൻസി റാണിയുടെയും ഭാരതാമ്മയുടെയും ഒക്കെ ഫോട്ടോസ് കാണാം. എല്ലാം തന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികളായതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ കോറിയോഗ്രാഫിയൊക്കെ ചെയ്ത ദിവ്യ ടീച്ചർ. അപ്പോൾ കുട്ടികളെല്ലാവരും ഞാൻ നിരത്തി നിരത്തി ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഋഷിയുടെ കൂട്ടുകാരാണ് കേട്ടോ. ബദരിനാഥ്, ആദിദേവ്, ഇതൊക്കെ 1-ാം ക്ലാസ്സിലെ തന്നെ ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് മോൻ്റെ ക്ലാസ് ടീച്ചറാണ് ഷെബ്രീന ടീച്ചർ. ഇത് മീന ടീച്ചറാണ് കേട്ടോ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ തിരക്കിലായതുകൊണ്ട് അതൊന്നും പറ്റിയില്ല.
പിന്നെ അവിടെ സ്വാതന്ത്ര്യത്തിന്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ കുട്ടികളുടെ മുഴുവനും ഇങ്ങനെ സിഗ്നേച്ചർ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു ബാനറിൽ. അപ്പൊ ഇതിലെ കുട്ടികളെല്ലാം അവരുടെ കയ്യൊപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇന്നത്തെ കുട്ടി വ്ലോഗ് ഇവിടെ തീരാണ്. അപ്പൊ ഋഷികുട്ടന്റെ സ്കൂളിലെ 75-ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്.